നമസ്കാരം ഭർത്താക്കന്മാരായാൽ ഇങ്ങനെ വേണം ഭാര്യയോട് എന്ത് കരുതലാണ് മങ്കട ബ്ലോക്ക് പഞ്ചായത്തിന്റെ വ്യവസായ എസ്റ്റേറ്റിലെ ഭൂമി എഴുതി കൊടുത്ത സംഭവത്തിൽ വിവാദം മുറുകുമ്പോൾ നാട്ടുകാർ പറയുന്നത് ഇങ്ങനെയാണ് രണ്ട് ഏക്കർ ഭൂമി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി വിരമിക്കുന്നതിന്റെ തലേന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയടക്കം പതിനാല് പേർക്ക് ജന്മാതാരമായി എഴുതി കൊടുക്കുകയായിരുന്നു നിയമലംഘനമായാണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത് മങ്കട ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വ്യവസായ എസ്റ്റേറ്റിലെ രണ്ട് ഏക്കർ ഭൂമി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി വിരമിക്കുന്നതിൻ്റെ തലേന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയടക്കം പതിനാല് പേർക്ക് ജന്മാധാരമായി എഴുതി കൊടുക്കുകയായിരുന്നു ഭരണസമിതി തീരുമാനം നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി വിജി ജോസാണ് ആധാരത്തിൽ ഒപ്പുവച്ചത് ഏറ്റവും ഒടുവിൽ ഭൂമി അതായത് അൻപത്തിരണ്ട് ദശാംശം പൂജ്യം രണ്ട് സെന്റ് കിട്ടിയത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കുമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിലാണ് വിജി ജോസ് ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിയായി ചുമതലയേറ്റത് ഈ വർഷം മെയ് മുപ്പത്തി ഒന്നിന് വിരമിച്ചു അതിൻ്റെ തലേന്ന് അതായത് മെയ് മുപ്പതിനാണ് മക്കരപ്പറമ്പ് സബ് രജിസ്ട്രാർ ഓഫീസിൽ ആധാരം നടന്നത് നിലവിൽ വ്യവസായം നടത്തുന്നവർക്കാണ് ഭൂമി നൽകിയത് എന്നും അത് എസ്റ്റേറ്റിൻ്റെ ഭരണഘടന അനുസരിച്ചാണ് എന്നും പഞ്ചായത്ത് അധികൃതർ വിശദീകരിക്കുന്നു എന്നാൽ സർക്കാർ അംഗീകരിക്കാതെ തിരിച്ചയച്ച ഭരണഘടനയാണിതെന്ന് ഓഡിറ്റ് വിഭാഗം മറ്റ് സർക്കാർ ഏജൻസികളും ഇടപാടിനെ കുറിച്ച് അന്വേഷണം തുടങ്ങിയതായി അറിയുന്നു മുസ്ലിം ലീഗാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നത് അതേസമയം ജനകീയ ആസൂത്രണത്തിന് തുടക്കം കുറിച്ച സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടായിരം കാലഘട്ടത്തിൽ ഭരണസമിതിയുടെ കാലത്താണ് പുഴക്കാട്ടിലി പഞ്ചായത്തിലെ പാലൂർ കോട്ടയിൽ വ്യവസായ എസ്റ്റേറ്റിനായി അഞ്ച് ദശാംശം പൂജ്യം അഞ്ച് ഏക്കർ വാങ്ങിയത് ഇത് പ്ലോട്ടുകളായി തിരിച്ച് ഇരുപത്തിയേഴ് സംരംഭകർക്കായി നൽകി ഫയർ പർച്ചേസ് സ്കീം അനുസരിച്ചാണ് പ്ലോട്ടുകൾ നൽകിയത് എന്നാണ് പഞ്ചായത്ത് ഭരണസമിതി പറയുന്നത് സെന്റിന് അറുനൂറ് രൂപയ്ക്ക് വാങ്ങിയ സ്ഥലം ആറായിരം രൂപയ്ക്കാണ് കൊടുത്തത് പത്ത് വർഷം കഴിഞ്ഞപ്പോൾ സ്ഥലം സംരംഭകർക്ക് എഴുതി കൊടുക്കേണ്ടതായിരുന്നു മാറി മാറി വന്ന ഭരണസമിതികൾ ഇതിൽ തീരുമാനമെടുത്തില്ല ഒടുവിൽ ഒരാൾ ഹൈക്കോടതിയെ സമീപിച്ചു ഉചിത തീരുമാനമെടുക്കാൻ ഹൈക്കോടതി ഭരണസമിതിക്ക് നിർദ്ദേശം നൽകി ഇക്കാര്യം ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജറെ അറിയിച്ചു ഭരണഘടനാ പ്രകാരം പ്രവർത്തിക്കാൻ മാനേജർ നിർദ്ദേശിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലം ജന്മാധാനമായി എഴുതി കൊടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാൽ ഓഡിറ്റ് വിഭാഗം പറയുന്നത് മറ്റൊന്നാണ് നിലവിലെ നിയമത്തിൽ ഒരു തദ്ദേശ സ്ഥാപനത്തിന്റെ ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് എഴുതി കൊടുക്കാൻ വ്യവസ്ഥയില്ല പാട്ടത്തിന് നൽകാനേ കഴിയൂ സ്വകാര്യ വ്യക്തികൾക്ക് ജന്മാധാനം നൽകാൻ വ്യവസ്ഥ ചെയ്യുന്ന ബൈലോ സംസ്ഥാന സർക്കാർ തിരിച്ചയച്ചതാണ് മാത്രമല്ല എസ്റ്റേറ്റ് തുടങ്ങിയ കാലത്ത് േഴു പേർക്ക് നൽകിയ ഭൂമി ഇപ്പോൾ പതിനാല് ആളുകളുടെ പേരിലുമായി ഒരു സംരംഭകൻ ഉപേക്ഷിച്ച സ്ഥലം മറ്റൊരാൾ വാങ്ങിയതാണ് എങ്കിൽ അത് പരസ്യ വിളിച്ച് നൽകണം വർഷങ്ങൾക്ക് മുൻപ് നിശ്ചയിച്ച വിലയ്ക്ക് ഇപ്പോൾ ഭൂമി കൊടുക്കുന്നത് വൻ നഷ്ടം വരുത്തുന്നു ഓരോരുത്തരും എത്ര രൂപ അടച്ചുവെന്നതിൻ്റെ രേഖയോ സർക്കാർ അംഗീകരിച്ച ബൈലോയോ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നും ഓഡിറ്റി വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു മറ്റ് സർക്കാർ ഏജൻസികളും ഇടപാടിനെ കുറിച്ച് അന്വേഷണം തുടങ്ങിയതായി അറിയാൻ കഴിയുന്നു